സച്ചിയുടെയും രേവതിയുടെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് സച്ചിയോട് പറയുന്നു, ചേട്ടൻ വരണം, ഉറപ്പായിട്ടും വരാം. അപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കെട്ടിപ്പിടിച്ച് മുഖത്ത് ചക്കര ഉമ്മ കൊടുത്തിട്ട് പോകുന്നുണ്ട് ശ്രീകാന്ത്. അതാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത്, നമ്മുടെ സച്ചി റൂമിൽ വന്ന് തലയൊക്കെ കോതുന്നുണ്ട്. തല കോതുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ രേവതിയെ നോക്കുന്നുണ്ട്. രേവതി തുണി അടക്കി മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ചോദിച്ചു, നീ എന്തുവാ അവിടെ ചെയ്യുന്നത്? അത് ഞാനിവിടെ ദോശ ചുടുകയാണ് കേട്ടോ. നിൻ്റെ കൂടെ ഞാൻ അങ്ങനെ അല്ലല്ലോ ചോദിച്ചു. ഞാൻ കണ്ടു കണ്ടൂടെ, ഞാനിവിടെ തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ബാ നമുക്കിന്ന് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. അത് ഞാനെന്തിനു വരണം? അവിടെ കപ്പിൾസിനുള്ള പാർട്ടിയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ചേട്ടനും ഏട്ടത്തിയും പോകുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും പോരാൻ പറ്റില്ല, നമ്മളിവിടെ അങ്ങനെ അല്ലല്ലോ കഴിയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അത് കപ്പിൾസിനുള്ളതാണ്, നമ്മളിവിടെ കപ്പിൾസൊന്നും അല്ലല്ലോ, നമ്മളവിടെ അങ്ങനെ അല്ലല്ലോ, നാട്ടുകാരുടെ മുന്നിലല്ലേ ഭാര്യ ഭർത്താവായിട്ടിരിക്കുന്നത്, അല്ലാതെ നമ്മളുടെ കപ്പിൾസ് ആയിട്ട് ഒന്നും അല്ലല്ലോ കഴിയുന്നതെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ആ നിൻ്റെ ഭർത്താവാണ് പറയുന്നത്, നീ റെഡിയായി വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു രേവതിക്ക് മനസ്സിലൊരു സന്തോഷം തോന്നുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, ആ നമ്മുടെ സച്ചി പോകാൻ വേണ്ടി ഒരുങ്ങിയാണ്. അപ്പോഴത്തേക്കും ചോദിക്കും, ഒന്ന് നിന്ന ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സാരിയിൽ ഏത് സാരിയാണ് ഞാൻ ഉടുക്കാനുള്ളതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, അപ്പം നീ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് മിണ്ടാതെ ഈ വേലത്തനം കാണിക്കുന്നതല്ലേ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള സാരി കൊടുത്തോണ്ടോ, എന്നാലും ഇതിൽ ഈ രണ്ട് സാരിയിൽ ഏത് കളർ സാരിയാണ് ഞാൻ ഉടുക്കാനുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും പോയിട്ട് തിരിച്ചു വന്ന് പറയുന്നുണ്ട്, ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരി, ഈ സാരി ഉടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേ രേവതിക്ക് ഭയങ്കര ഒരു സന്തോഷമാകും കേട്ടോ. എന്നുവെച്ചാൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് രേവതിയുടെ മനസ്സിൽ വന്നത്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അവിടെ അടുത്ത് റെസ്റ്റോറൻ്റാണ് കാണിക്കുന്നത്. അങ്ങനെ സച്ചിയും രേവതിയും റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും ഇഷ്ടപ്പെട്ടില്ല. ശ്രുതിയും ശ്രുതിയും കേൾക്കുകയാണ്. ശ്രുതി കേൾക്കുക, നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നത്. അതെന്താ, നിനക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ ഇവിടെ, ഇത് ഹൈ ലെവൽ പാർട്ടീസിനുള്ള റെസ്റ്റോറൻ്റാണ്, അതെന്താ നമുക്ക് വന്നാൽ എന്ത് പറ്റും പറ്റില്ലേ എന്ന് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനങ്ങളാവുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, നമുക്കിവിടെ ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്. സച്ചിയും രേവതി അടുത്തിരിക്കുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് ശ്രുതിയും ശ്രുതിയും ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് അവിടെ വന്നു. ശ്രീകാന്ത് വന്നപ്പം പറഞ്ഞു, ഒരു സൂപ്പ് കൊണ്ടുവന്നു കേട്ടോ, സൂപ്പ് കൊണ്ടുവച്ചിട്ട് പറഞ്ഞ് ഇത് സൂപ്പാണ്. അപ്പോഴത്തേക്കും രേവതിക്ക് സൂപ്പോ, ആഹാരത്തിന് മുന്നേ സൂപ്പാണോ കഴിക്കുന്നത് ഇതുപോലെ എന്ന് പറയുന്നു. അപ്പോൾ ശ്രുതി പറയുന്നു, ഇതുപോലും അറിഞ്ഞുകൂടാത്ത ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് ശ്രീ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഇതൊരു സൂപ്പാണ്, ആഹാരത്തിന് മുമ്പേ കഴിക്കാം, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, എൻ്റെ നാട്ടിലൊക്കെ സുഖമില്ലാതെ ഞാൻ പനിയോ ജലദോഷമോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് സൂപ്പ് കൊണ്ട് കഴിക്കുന്നത്, അല്ലാതെ നല്ല എന്ന് പറയുന്നുണ്ട്. ശ്രുതിക്കിത് പിടിക്കുന്നില്ല. ശ്രുതിയും ശ്രുതിയും നമ്മുടെ സച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, നിങ്ങൾക്ക് വേണ്ടത് തട്ടുകടയാണ്, ഇവിടെ അല്ല നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ശ്രീകാന്ത് പറയുന്നുണ്ട്, ചേട്ടാ നിങ്ങൾ രണ്ടുപേരും വന്ന് വഴക്കടിക്കാനാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തന്ന് പിരിയാൻ വേണ്ടിയല്ലേ വന്നത്, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ കിടന്ന് വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നത് ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, തട്ടുകടയിൽ ആഹാരം കിട്ടാതെ കറങ്ങി നടന്ന ആരെന്നറിയാമല്ലോ, അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ വിളമ്പണോ എന്ന് ചോദിക്കും. ഒരു കാലത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആഹാരം പോലും കിട്ടാതെ വിശന്ന് തട്ടുകടയിലൊക്കെ പോയി നിന്നുന്ന അവസ്ഥ നേരത്തെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ സച്ചി പറയുന്നത്. ശ്രീകാന്ത് അടുത്തൊരു ഫുഡ് ഐറ്റം കൊണ്ട് വെച്ചിട്ട് പറഞ്ഞ്, ഇത് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഐറ്റമാണ്, ഇത് നിങ്ങളൊന്ന് നോക്ക്, ഇത് എങ്ങനെയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും നോക്കുന്നുണ്ട്. ശ്രുതിക്കും ശ്രുതിക്കും ആണെങ്കിൽ ഈ സ്പൂൺ വെച്ചിട്ടുള്ള വെച്ച് കഴിക്കാനുള്ളത് നല്ല എളുപ്പമായിട്ട് അറിയാം കേട്ടോ. അവരൊക്കെ നേരത്തെ അത് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ രേവതിക്ക് സച്ചിക്ക് ഇത് അറിയില്ല കേട്ടോ. രേവതി ആണെങ്കിൽ ആ സ്പൂണിനെ കുത്തി പിടിച്ച് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടയും മുട്ടയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ശ്രുതിയും ശ്രുതിയും രേവതിയെ കളിയാക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സച്ചി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള മറുപടി നമ്മൾ സച്ചി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കും രേവതിയോട് പറയുന്നു, രേവതി നീ നിനക്ക് ദൈവം കൈ തന്നിട്ടില്ലേ, കൈ കൊണ്ട് നീ എടുത്ത് വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ കൈ വെച്ച് കഴിക്കുന്നു. നല്ല
ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട്. അവിടെ സംസാരങ്ങളെന്നൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ നമ്മുടെ കല്യാണം പൗഡർ ഘട്ടത്തിൽ ഞാനത് പറഞ്ഞുതരാം. നമ്മുടെ കല്യാണം നടന്നത് എങ്ങനെയെന്ന് അറിയണ്ടേ, ഈ പൗഡർ ഘട്ടത്തിൻ്റെ ഭർത്താവില്ലേ ശ്രുതി, ശ്രുതിയൊക്കെയാണ് രേവതി ആദ്യം ആലോചിച്ചതും. ആലോചിച്ച് പെണ്ണ് കണ്ടെല്ലാം കഴിഞ്ഞും കല്യാണ ദിവസം അവൻ എന്ത് ചെയ്ത്, അവൻ ഇവിടെ നിന്ന് മുങ്ങി കേട്ടോ. മുങ്ങി അവൻ പൊങ്ങിയത് എവിടെയെന്നറിയില്ല. അവൻ 50 ലക്ഷം രൂപയും കൊണ്ട്, അച്ഛൻ്റെ 50 ലക്ഷം രൂപയും കൊണ്ട് അവൻ, ഓ അങ്ങനെയാണോ, അപ്പോഴും ഇത് ഒരു സഹതാപ കല്യാണമാണല്ലേ. അപ്പോഴത്തേക്ക് രേവതിക്ക് ദേഷ്യം വന്ന് സഹതാപ കല്യാണോ, അതായത് ചെറുക്കൻ പോയി കഴിയുമ്പോൾ പിന്നെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും മണ്ഡപത്തിലുണ്ടെങ്കിൽ അങ്ങനെ വന്ന് കല്യാണം കഴിക്കുന്ന കല്യാണമല്ല സഹതാപ കല്യാണം. രേവതിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇവരങ്ങോട്ട് കയ്യാൻ കളിയൊക്കെയായി. നമ്മുടെ ശ്രുതിക്ക് രണ്ടെണ്ണം ഇട്ട് കൊടുത്ത് ചെകിട്ടത്ത് ശ്രുതി ശ്രുതിയുടെ കൈയിനെയും പിടിച്ച് തിരിച്ച് ഓടിച്ചു കൊടുത്ത് നമ്മുടെ സച്ചി. ഇതൊക്കെ അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാർ. പറയുന്നുണ്ട് ശ്രീകാന്ത് വിളിച്ചിട്ടില്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, എന്നിട്ട് ഞങ്ങളെ ഇവിടെ ഇട്ട് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇയാൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇയാൾക്ക് എവിടെ പോയാലേ എല്ലാവരും അടിക്കക്കോ ഇടിക്കക്കോ ആണല്ലോ തൊഴിൽ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയും അങ്ങോട്ട് വർത്തമാനങ്ങളൊക്കെ ആകുകയാണ് കേട്ടോ ഇവിടെ.